എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ന്യൂസിലൻഡ് ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ദിവസം ഇന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ രണ്ടാം ദിവസത്തിൽ അടിച്ചു തകർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ കളി നിർത്തുമ്പോൾ ശ്രേയസും ജഡേജയുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. 258 റൺസിൽ 4 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു കളി. എന്നാൽ ഇപ്പോൾ ഇന്ത്യ 340 മുകളിൽ റൺസ് അടിച്ചു കൂടിയിട്ടുണ്ട്. ഇന്നലെ ശ്രേയസ് 75 റൺസ് ആയിരുന്നു കളി നിർത്തുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ശ്രേയസ് അയ്യർ സെഞ്ചുറി തികച്ചിരിക്കുകയാണ്. 171 ബോളിൽ 105 റൺസാണ് ശ്രേയസ് അടിച്ചു കൂട്ടിയത്. ഇത് ചരിത്ര നേട്ടം തന്നെയാണ് ശ്രേയസ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. അരങ്ങേറ്റ മാച്ചിൽ തന്നെ സെഞ്ചുറി അടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ റെക്കോർഡ് തന്നെയാണ്. അതും ടെസ്റ്റിൽ. വിമർശകർക്ക് ബാറ്റ് കൊണ്ടാണ് ഇപ്പോൾ ശ്രേയസ് മറുപടി കൊടുത്തിരിക്കുന്നത്. ശ്രേയസിന് കളിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 13 ഫോറാണ് താരം അടിച്ചു കൂട്ടിയത്. അവസാനം സൗത്തിയുടെ ബോളിലായിരുന്നു ശ്രേയസ് ഔട്ടായത്. രഹാനെയും പൂജാരയും പോയപ്പോൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യ 145 റൺസിൽ 4 വിക്കറ്റ് എന്ന അവസ്ഥയിലായിരുന്നു. ആ തകർച്ചയിൽ നിന്നാണ് ശ്രേയസ് ഇന്ത്യയെ കരകയറ്റിയത്. ടെസ്റ്റിൽ സെഞ്ചുറി നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സീനിയർ താരങ്ങൾ പോലും സെഞ്ചുറി അടിക്കാൻ കഷ്ടപ്പെടുമ്പോഴാണ് അരങ്ങേറ്റത്തിൽ തന്നെ ശ്രേയസ് ഇപ്പോൾ സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഇനി ടെസ്റ്റിൽ ഇന്ത്യയുടെ മെയിൻ ബാറ്റ്സ്മാൻമാരുടെ ലിസ്റ്റിൽ ശ്രേയസും കാണുമെന്നത് ഷുവർ തന്നെയാണ്. ശ്രേയസിന് കൂട്ടായി അശ്വിൻ ഇന്ന് 38 റൺസ് നേടിയിരുന്നു. ജഡേജ ഇന്ന് പെട്ടെന്ന് ഔട്ടായി പോയിരുന്നു. ഇന്നലെ 50 തികച്ച ജഡ്ഡുവിനെ ഇന്ന് ഒരു റൺസ് പോലും കൂട്ടിച്ചേർക്കാൻ സാധിച്ചില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഓൾ ഔട്ട് ആയിട്ടുണ്ട്. 345 എന്ന കൂറ്റൻ സ്കോറാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ശ്രേയസിൻ്റെ സെഞ്ചുറി തിളക്കമാണ് ഇന്ത്യക്ക് ഇത്രയും മികച്ചൊരു സ്കോർ ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.